ജന്മദിനാശംസകൾ മാ എല്ലാ വർഷവും ഞങ്ങളുടെ വീട്ടിലെ കേക്കാഴ്ച എന്ന് പറയുന്നത് ഉമ്മച്ചിയുടെ ജന്മദിനത്തിനാണ് മാത്രവുമല്ല എല്ലാ വർഷവും ഞങ്ങൾ ഒന്നൊഴിയാതെ എല്ലാവരും വീട്ടിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുന്ന ദിവസവും ഇതുതന്നെ എനിക്കറിയാം ഉമ്മച്ചിക്ക് ഏറ്റവും ആനന്ദം പകരുന്ന അനുഭവം മക്കളും മരുമക്കളും പേരക്കുട്ടികളുമൊക്കെ ഇങ്ങനെ ചുറ്റിനുമുണ്ടാകുന്ന എല്ലാവരുടെയും മുഖത്ത് ചിരിയുടെ പൂത്തിരി കത്തുന്ന ആ സുദിനമാണെന്ന് ഞങ്ങൾക്കെല്ലാം പ്രിയതരമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി വയറു നിറയെ കഴിപ്പിച്ച് ഞങ്ങളെ വഷളാക്കുന്നതും ഉമ്മച്ചിയാണെന്നറിയാം എനിക്കറിയാം ഉമ്മയെ ആഘോഷിക്കാൻ ഈ ഒരു ദിവസം മതിയാകില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു ദിവസമേ ഞങ്ങൾക്ക് അനുവദിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ദിവസം എന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മിസ്സാക്കാൻ ഞാൻ തയ്യാറല്ല ഈ വാക്കുകൾ ദുൽഖർ സൽമാൻ്റേതാണ് തന്റെ മാതാവിന്റെ ജന്മദിനത്തിന് ഫേസ്ബുക്കിലിട്ട ഈ ഹൃദയസ്പർശിയായ കുറിപ്പ് ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പിറന്നാൾ പോലും ഇത്രമേൽ സ്നേഹവായ്പോടെ ആഘോഷിക്കപ്പെടാറില്ല എല്ലാവരുടെയും ഭാബിയായ സുൽഫത്ത് മമ്മൂട്ടിയെ പോലെ ഗൗരവവും മുൻകോപവുമുള്ള വ്യക്തിയല്ലെന്ന് സിനിമാ വൃത്തങ്ങൾ തന്നെ പറയുന്നു മമ്മൂട്ടി എന്ന കലാകാരന്റെ ജീവിത വിജയത്തിന് പിന്നിലെ പ്രേരക ശക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സുൽഫത്ത് മമ്മൂട്ടി സിനിമാ തിരക്കുകളുമായി നാട് ചുറ്റുമ്പോൾ മക്കളെ നല്ല വ്യക്തികളും കഴിവുള്ളവരുമാക്കി വളർത്തിക്കൊണ്ടുവന്നത് സുൽഫത്താണ് സുൽഫത്ത് വീട്ടിലുണ്ട് എന്നതാണ് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്റെ ധൈര്യമെന്ന് മമ്മൂട്ടി മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് വാപ്പച്ചിയാണോ ഉമ്മച്ചിയെയാണോ കൂടുതൽ ഇഷ്ടം എന്ന പതിവ് ചോദ്യം ദുൽഖറിനോടും അവന്റെ ഇത്താത്തയോടും ചോദിച്ചാൽ ഉമ്മച്ചി ഞങ്ങളുടെ തങ്കക്കുടമല്ലേ എന്നാണ് മറുപടി വാപ്പച്ചിയോട് ബഹുമാനവും അല്പം പേടിയും കലർന്ന സ്നേഹം ദുൽഖർ സൽമാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ചുവട്ടിൽ ആരാധകരും അമ്മയായി കാണുന്ന സുൽഫത്തിന് പിറന്നാൾ ആശംസകൾ നേർന്ന് നിറഞ്ഞപ്പോൾ അത് സെലിബ്രിറ്റി അല്ലാത്ത എന്നാൽ മലയാളി ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന്റെ പിറന്നാൾ ആഘോഷം കൂടിയായി മാറുകയായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ